ഇത്തരം പുതിയ വാർത്തകളും ടെക് വാർത്തകളും ട്രാവൽ വ്ളോഗും കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ദേശീയ പാതയിലൂടെ വാഹനങ്ങൾ പാഞ്ഞു പോകുന്നതിനിടയിലൂടെയായിരുന്നു വിമാനം റോഡിലേക്ക് പതിച്ചത്. വലിയ ശബ്ദം കേട്ടെങ്കിലും പെട്ടെന്ന് ആർക്കും ഒന്നും മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് അതൊരു വിമാനമാണെന്ന് മനസ്സിലായത്. അമേരിക്കയിലെ പ്രിൻസ് ജോർജ് കൗണ്ടിയിലെ റോഡിലൂടെ യാത്ര ചെയ്തവർക്ക് ഈ അനുഭവം ഒരിക്കലും മറക്കാനാവാത്തതായിരുന്നു. പറന്നുയർന്ന് മിനിറ്റുകൾക്കകമാണ് ചെറുവിമാനം തകർന്ന് കാറിന് മുകളിൽ പതിച്ചത്. വിമാനം തകർന്നതിൻ്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നാണ് അധികൃതർ പറയുന്നത്. 58-കാരനായ ജൂലിയസ് ടോൾസനാണ് വിമാനം പറത്തിയിരുന്നത്. 57-കാരനായ മൈക്കൽ ഗരാഹ് എന്ന യാത്രക്കാരനും വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. സഹപ്രവർത്തകനൊപ്പം ജോലിയുടെ ആവശ്യത്തിനായി പോകുമ്പോഴായിരുന്നു ഞങ്ങൾക്ക് മുന്നിൽ വിമാനം തകർന്നു വീണത്. എന്താണെന്ന് മനസ്സിലാകും മുൻപ് തന്നെ വിമാനം കാറിൽ വന്ന് ഇടിക്കുകയായിരുന്നു. ഇതാണ് കാറിലുണ്ടായിരുന്നവരുടെ അനുഭവം. എന്തായാലും നിസാര പരിക്കുകളോടെ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇത് തികച്ചും ഒരു അത്ഭുതമായിരുന്നെന്നും ദൈവത്തിൻ്റെ കരങ്ങളാണ് തങ്ങളെ രക്ഷിച്ചത് എന്നുമാണ് ഇരുവരും പറയുന്നത്. എങ്ങനെയാണ് അപകടം നടന്നത് എന്ന് അന്വേഷിച്ച് വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി.